വെൽക്കം ബാക്ക് ടു പിയാസ് ബ്രൗൺ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്ത ഒരു കേക്കാണ്. ഓവനും ബീറ്ററൊന്നും ഉപയോഗിക്കാതെ മിക്സിയിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. റവ കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എസെൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വാനില എസെൻസോ ബട്ടർസ്കോച്ച് എസെൻസോ അതല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.